ബാംഗ്ലൂർ എഫ്സി ഒരു ഗോളിന് ATK-യുമായിട്ട് പരാജയപ്പെട്ട ഒരു കാഴ്ച. ആക്ച്വലി ബാംഗ്ലൂർ എഫ്സിയുടെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരമാണെന്ന് ഈ ഒരു മത്സരത്തെ തീർച്ചയായിട്ടും വിലയിരുത്താം. കാരണം ബാംഗ്ലൂർ എഫ്സി ടീം എന്താണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ മുൻപുള്ള വീഡിയോസൊക്കെ പറഞ്ഞതാണ് ബാംഗ്ലൂർ എഫ്സിയുടെ പ്രശ്നം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ATK-യുമായിട്ട് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തീപ്പൊരി മത്സരമാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ വെറും ഒരു ഗോൾ മാത്രമാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് പറ്റിയത്. അതും 47 മിനിറ്റ് സെക്കൻഡ് ഹാഫിലാണ് ആ ഗോൾ വരുന്നത്. ആദ്യ മിനിറ്റ് മുതൽ തന്നെ ATK നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. റോയ് കൃഷ്ണയ്ക്ക് ആയിരുന്നു ഏറ്റവും സുവർണ അവസരം തന്നെ ആദ്യ മിനിറ്റ് തന്നെ ലഭിച്ചത്. എന്തായാലും അതൊന്നും അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും റോയ് കൃഷ്ണ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഗോൾ സ്കോർ ചെയ്യാനായിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ദിവസം ആയിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഫിനിഷിംഗിലേക്ക് വരുമ്പോൾ അതിന് ഒന്നിനും സാധിച്ചില്ല. ഇതിനിടയിൽ തന്റെ ദിവസമല്ല എന്ന് മുദ്രകുത്തപ്പെട്ടത് സുനിൽ ഛേത്രിയാണ്. അദ്ദേഹത്തെ ഇന്ന് ചിത്രത്തിൽ കാണാനേ പറ്റിയിട്ടില്ലാത്തൊരവസ്ഥ തന്നെയാണ്. സുനിൽ ഛേത്രി ആകെ രണ്ട് ഷോട്ട് എന്താണോ എടുത്തിരിക്കുന്നത്, അതും ഒരു ഷോട്ട്സ് ഉണ്ടായിട്ട് പോലും എത്തിക്കാൻ പറ്റാത്ത ഒരു ലെവലിൽ തന്നെയാണ്. ബാംഗ്ലൂർ എഫ്സി ഇന്ന് വൻ ശോകം ആയിരുന്നു. ATK അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ച. രണ്ടാം പകുതിയിൽ ജയശ്രാനെ വീണുകൊണ്ട് ഒരു അസിസ്റ്റ് ചെയ്യുന്നു, അത് ഡേവിഡ് വില്യംസിന്റെ കാലിലോട്ട് വരുന്നു. അദ്ദേഹം ഒരു കിട്ടിലൻ ഷോട്ട്, ഒരു ലോങ് റേഞ്ച് ഷോട്ടിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാനേ പറ്റിയത്. 47 മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. അവർ ഒറ്റ ഗോൾ ലീഡ് വെച്ച് ATK നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് കളിച്ചു. അവർ ഹോൾഡ് ചെയ്യുമ്പോൾ പോലും ATK തന്നെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബാംഗ്ലൂർ എഫ്സിയുടെ അറ്റാക്കെല്ലാം നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ATK സാധിച്ചിട്ടുണ്ടായിരുന്നു. ഉദാന്ത സിംഗിനൊന്നും കളിയിലെ കാണുന്നില്ല. എന്നാലും അദ്ദേഹം കുറച്ച് അറ്റാക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. വിങ്ങിലൂടെ ഓടി വന്ന് പാസ് കൊടുക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഗോളാക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു പാസ് എത്തിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കാത്തൊരവസ്ഥ തന്നെയായിരുന്നു. ബാംഗ്ലൂർ എഫ്സി നല്ല രീതിയിൽ നിറമങ്ങിപ്പോയ ഒരു പെർഫോമൻസ് തന്നെയാണ്. ATK മുമ്പിൽ തീർച്ചയായിട്ടും മുട്ടുമടക്കിയ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഇതിൽ റഫറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മികച്ച റഫറിങ് തന്നെയായിരുന്നു കാണാനായിട്ട് പറ്റിയത്. ലൈൻ റഫറി ആണെങ്കിൽ ഒരു മികച്ച നിന്നു. പക്ഷേ ഒരു മൊമെന്റിൽ മാത്രം അദ്ദേഹത്തിന് ഒന്ന് പാളി. അതും വലിയ ഗോൾഡൻ മൊമെന്റ് തന്നെയായിരുന്നു. റോയ് കൃഷ്ണ നല്ല രീതിയിൽ ഓടിപ്പോയിട്ട് ഒരു ഗോൾ സ്കോർ ചെയ്തു സെക്കൻഡ് ഹാഫിൽ തന്നെ. പക്ഷെ അത് ലൈൻ റഫറി ഓഫ് സൈഡ് വിളിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് ആക്ച്വലി ഓഫ് സൈഡ് അല്ല. എന്തായാലും ആ ഒരു അവസരം ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ റഫറിങ് വലിയ കുഴപ്പമില്ലാത്തൊരു കിടിലൻ റഫറിങ് തന്നെയായിരുന്നു. എന്തായാലും ഓരോ മത്സരം കഴിയുമ്പോഴും റഫറിങ്ങും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ഒരു സ്ഥിതിഗതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഇഷ്ടം എന്ന് വിഷയപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്. ഈ ഒരു മത്സരത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 3 out of 5 റേറ്റിംഗ് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ മറ്റൊരു മറ്റൊരു സ്പെൻഡ് ഓർമ്മ കണ്ടുകൊണ്ടായിരിക്കും.